രീത്പൂർ ഗ്രാമത്തിൽ സുഖിയ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഒട്ടകവും ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ വരുന്ന വിദേശികളെ അദ്ദേഹം ഒട്ടക സവാരി നടത്തിക്കുമായിരുന്നു. ഒരു ദിവസം തൻ്റെ 20 വയസ്സുള്ള മകനോട് സുഖിയ പറഞ്ഞു, മോഹൻ, നീ കുറേ ദിവസമായി ഈ വീട്ടിൻ്റെ അകത്തല്ലേ ഇരിക്കുന്നത്? നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് ജോലിൻ്റെ സഹായിക്കാമല്ലോ. അച്ഛാ, ഒരു കാലത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്ത് 20 ഒട്ടകമല്ലേ ഉണ്ടായിരുന്നത്? പക്ഷേ ഇപ്പോൾ ഒന്നാണ് ഉള്ളത്. പക്ഷെ അത് വെച്ച് നമ്മൾ എത്രയാ പൈസ ഉണ്ടാക്കുന്നത്? നീ പറഞ്ഞത് ശരിയാണ് മോഹൻ, പക്ഷെ നമ്മളെ കൊണ്ട് എന്താ സാധിക്കുക? അച്ഛാ, നമ്മൾ നാളെ പൂജയ്ക്ക് വിവാഹം ചെയ്യണം. നിങ്ങളെന്താ മനസ്സിലാക്കാത്തേ? നമ്മൾ ഇതുപോലെ കുറച്ച് സമ്പാദിച്ചാൽ നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം മോഹൻ? അച്ഛാ, ഗ്രാമത്തിലിരിക്കുന്ന ബൽറാം നമ്മളൊക്കെ പറ്റിച്ച് നമ്മളുടെ അടുത്ത് എല്ലാ ഒട്ടകവും പിടുങ്ങി. ഇപ്പം അവൻ്റെ കണ്ണ് നമ്മുടെ ഈ ഒരു ഒട്ടകത്തിൻ്റെ മേലെയും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പക്ഷെ അവൻ ഈ ഒരു ഒട്ടകത്തിനെയും മേടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഹൻ പറഞ്ഞത് കേട്ട് സുഖിയ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. അപ്പോഴാണ് രേത്പൂരിലെ ഏറ്റവും വലിയ ദുഷ്ടനായ ബൽറാമിന്റെ വേലക്കാരൻ ഹീര സുഖിയയുടെ അടുത്തേക്ക് എത്തിയത്. ഞാൻ നിന്റെ വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് സുഖിയ. എന്തു പറ്റി ഹീര ചേട്ടാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്തത് നിന്റെ അച്ഛനാണ് സുഖിയ. അദ്ദേഹം ഞങ്ങളുടെ മോതലാളി ബൽറാം സാറിൻ്റെ അടുത്തുനിന്ന് കുറേ പൈസ കടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇൻട്രസ്റ്റ് നീ ഇപ്പം വരെ കട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ബൽറാം മുതലാളി നിന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സുഖിയ ബൽറാമിന്റെ ബംഗ്ലാവിന് മുന്നിലേക്കെത്തി ബൽറാമിന്റെ സമീപത്തേക്ക് എത്തി. സുഖിയ, ഈ മാസത്തിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് വന്നിട്ടില്ലല്ലോ. ബൽറാം സാറ്, എന്റെ അച്ഛന്റെ കടൻ അടച്ചടച്ച് ഞാൻ തളർന്നു പോയിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ പഴയ വീടിനെയും മേടിച്ചു, ഞങ്ങളുടെ 19 ഒട്ടകത്തിനെയും മേടിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് 1 ഒട്ടകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ആ 1 ഒട്ടകം ഉണ്ടല്ലോ, അത് എനിക്ക് തന്നേക്കാ. ഇതുപോലെ അരാജകങ്ങളൊന്നും ചെയ്യല്ലേ ബൽറാം സാറേ? ആ 1 ഒട്ടകം കൊണ്ടാണ് ഞങ്ങളുടെ ഭക്ഷണം തന്നെ കഴിഞ്ഞു പോകുന്നത്. അതില്ലെങ്കിൽ ഞങ്ങൾ വിശപ്പോടെ ചാവും. ഇവിടെ നോക്ക് സുഖിയ, നിന്റെ ഭാര്യ നേർത്തന്നെ മരിച്ചു. പിന്നെ നിന്റെ മകന്റെ പ്രായം 20 ആയിരിക്കുന്നു. നീ എന്തിനാ അവനെ ഒരു ജോലിക്ക് നീ അയക്കാത്തത്? ബൽറാം സാറ്, ഞങ്ങൾ ഞങ്ങൾക്ക് തന്ന ശിക്ഷയൊക്കെ ഞങ്ങൾ എത്രയോ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ ഇനി ഞങ്ങൾക്ക് സാധിക്കില്ല. സുഖിയ അവിടെ നിന്നും പോയി. സുഖിയ ബൽറാമിന്റെ ബംഗ്ലാവിൽ നിന്ന് കുറച്ചു ദൂരമേ മുന്നോട്ടേക്ക് പോയുള്ളൂ. അപ്പോഴേക്കും ഒരു ട്രക്ക് വന്ന് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചു. സുഖിയ തൽക്ഷണം മരിച്ചുപോയി. സുഖിയയുടെ പുത്രൻ മോഹൻ സുഖിയയുടെ അന്തിമ സംസ്കാര കർമ്മങ്ങൾ ചെയ്തു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്ത് ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. കരയല്ലേ ചേട്ടാ, ചേട്ടന് തന്നെ ധൈര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അച്ഛനല്ലാതെ ചേട്ടൻ മാത്രമല്ലേ എനിക്കുള്ളൂ? തൻ്റെ സഹോദരിയുടെ വാക്കുകൾ കേട്ട് മോഹൻ നിശബ്ദനായി. പിറ്റേ ദിവസം മോഹൻ ഉറക്കമുണർന്ന സമയത്ത് ബൽറാം ചില ഗുണ്ടകളുമായി അവരുടെ വീട്ടിലേക്ക് എത്തി. നിന്റെ വീട് കാലിയാക്കു മോഹൻ, പിന്നെ നിന്റെ ആ ഒട്ടകം എൻ്റെ അടുത്ത് തന്നേക്ക്. നിന്റെ ഒട്ടകം എന്റെ വട്ടിന്റെ അവസാനമായിട്ട്, പിന്നെ ഈ വീട് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വാങ്ങിച്ച പൈസക്ക് പകരമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഞാൻ അത്രയും പൈസ നിന്റെ മുത്തശ്ശിനെ ഞാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കണ്ടിട്ട് പേടിക്കൊന്നുമില്ല ബൽറാമേ. നീ ഗ്രാമത്തിലേക്കിന് പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്തുകളൊക്കെ നീ എല്ലാം പറിച്ചെടുത്തിരിക്കുന്നു. അതും കള്ളം പറഞ്ഞ് പറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ എന്റെ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം എന്റെ അച്ഛനെയും പറ്റിച്ച് നീ എല്ലാ സാധനങ്ങളും മേടിച്ചു. ഇവിടെ നോക്ക് കുട്ടാ, നീ ഇപ്പൊ വരെ പാൽ കുടിക്കണ പ്രായം പോലും കഴിഞ്ഞിട്ടില്ല. നീ എന്നെ വിളിക്കുന്നു? നിന്റെ മുത്തശ്ശൻ നിന്റെ അച്ഛൻ വിചാരിച്ചിട്ട് പോലും എന്നെ മരട്ടാൻ സാധിച്ചില്ല. ഇപ്പൊ നീ ശ്രമിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ബൽറാം തന്റെ ഗുണ്ടകളോട് പറഞ്ഞു, എന്താ നോക്കി നിക്കുന്ന? ഈ വീടിനെല്ലാം അപകരിക്കൂ. പിന്നെ മോഹനെയും അവന്റെ അനിയത്തിനെയും ഈ വീട് വിട്ട് കഴുത്തു പിടിച്ച് പുറത്തയക്കൂ. ബൽറാമിന്റെ ഗുണ്ടകൾ അപ്പോൾ തന്നെ മോഹനെയും അവന്റെ സഹോദരിയെയും വീട്ടിൽ നിന്നും പുറത്തേക്ക് അടിച്ചിറക്കി. ദുഷ്ട പാപി, നിങ്ങൾ ഞങ്ങളുടെ എല്ലാം കവർന്നെടുത്തു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അച്ഛന്റെ അവസാനത്തെ എന്തെങ്കിലും അടയാളങ്ങൾ എടുക്കാൻ സമ്മതിക്കൂ. പൂജ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ബൽറാം തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് പൂജയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ അച്ഛന് ഈ ഓട്ടങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും തരാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒട്ടകത്തിന്റെ ഫോട്ടോ നിനക്ക് എടുത്തോണ്ട് പോവാം. ഈ ഫോട്ടോ കണ്ടിട്ട്
പിന്നെ നിന്റെ അച്ഛന്റെ ഓർമ്മയും വെച്ച് നീ കാലം കഴിച്ചോ. പൂജ തന്റെ സഹോദരന്റെ കൂടെ ആ ചിത്രവുമായി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറപ്പെടാൻ തുടങ്ങി. അവർ രണ്ടുപേരും ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോഴേക്കും ഗ്രാമമുഖ്യൻ അവിടേക്ക് വന്ന് അവരെ തടഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇന്നും തൊട്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിൽ തന്നെ താമസിക്കാം. ഇല്ല തലവരെ, നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റില്ല. നിന്റെ അച്ഛനും മുത്തശ്ശനും എന്റെ അച്ഛന് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് പറയണ്ട. ഗ്രാമമുഖ്യൻ മോഹനെയും പൂജയെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാത്രി സമയത്ത് പൂജ തന്റെ അച്ഛനെ ഓർത്ത് കരയുകയായിരുന്നു. അപ്പോൾ അവളുടെ കാതുകളിലേക്ക് ഒരു ഒട്ടകത്തിന്റെ ശബ്ദം വന്നു. ഇവിടെ സമീപത്തൊന്നും ഒരു ഒട്ടകവുമില്ലല്ലോ, പിന്നെ ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവളോട് ഒട്ടകം സംസാരിക്കുന്ന ശബ്ദം എത്തിച്ചേർന്നു. പൂജ അപ്പോൾ കണ്ടത് ആ ചിത്രത്തിൽ നിന്നാണ് ഒട്ടകത്തിന്റെ ശബ്ദം വരുന്നതെന്നാണ്. പൂജ ആ ചിത്രത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ആ മുത്തുകൾ പതിച്ച ഒട്ടകം ചിത്രത്തിന്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്നതാണ് കണ്ടത്. പൂജ തന്റെ സഹോദരൻ മോഹനെയും വിളിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി. എന്തുപറ്റി പൂജ? ചേട്ടാ ഇത് നോക്ക്, ഈ ചിത്രത്തിൽ രത്നങ്ങൾ പതിച്ച ഒരു ഒട്ടകമുണ്ടായിരുന്നു, അത് സംസാരിക്കുന്നുണ്ടായിരുന്നു. മോഹൻ വളരെ അത്ഭുതത്തോടുകൂടി ആ ചിത്രം നോക്കി. എന്നിട്ട് മോഹൻ പതുക്കെ തന്റെ കൈ ആ ചിത്രത്തിലേക്ക് പതിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ആ രത്നങ്ങൾ പതിച്ച ഒട്ടകം ചിത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇത് കണ്ട പൂജയുടെയും മോഹന്റെയും ആശ്ചര്യത്തിന് യാതൊരു അതിരും ഉണ്ടായിരുന്നേയില്ല. എന്നെ കണ്ട് അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനൊരു മായ വൈര ഒട്ടകമാണ്. നിന്റെ മുത്തശ്ശൻ മായ നഗരത്തിൽ നിന്ന് ഇത് മേടിച്ചതാണ്. പക്ഷെ അദ്ദേഹം കുറച്ച് കാരണം കൊണ്ട് എന്നെ ഈ ഫോട്ടോയിലേക്ക് അടച്ചു വെച്ചിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു എപ്പോ എന്റെ പേരക്കുട്ടി വന്ന് ഈ ഫോട്ടോനെ തൊടുന്നു, അപ്പൊ ഞാൻ പുറത്തു വരുന്നു പറഞ്ഞു. ഗ്രാമമുഖ്യനും ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മോഹനോട് പറഞ്ഞു, മോഹൻ എന്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നിന്റെ മുത്തശ്ശന്റെ അടുത്ത് എന്തൊക്കെയോ അത്ഭുതമായ ശക്തികളൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷെ നിന്റെ അച്ഛന് ഒരു ചെറിയ വിശ്വാസം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒട്ടകത്തിന്റെ വായിൽ നിന്നും രത്നങ്ങൾ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. ഈ വൈരത്തിന് മാർക്കറ്റിൽ ചെന്ന് വിറ്റേക്ക്, നീ ഒരു സാധാരണ മനുഷ്യന്റെ പേരനല്ല. മോഹൻ ആ രത്നങ്ങൾ മുഴുവൻ പിറ്റേ ദിവസം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മോഹൻ ആ ഗ്രാമത്തിലെ ദരിദ്രരായ എല്ലാ ജനങ്ങൾക്കും അവരുടെ സമ്പത്തും എല്ലാം ബൽറാമിന്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ച് അവർക്ക് തിരിച്ചു കൊടുത്തു. നമ്മുടെ ഗ്രാമത്തിൽ എന്തോ സംഭവിക്കുന്നത്? ഈ മോഹന്റെ അടുത്ത് ഇത്ര പൈസ പെട്ടെന്ന് എങ്ങനെയാ വന്നത്? ഞാൻ തന്നെ അവനെയും അവന്റെ അച്ഛനെയും പറ്റിച്ചതല്ലേ. ബൽറാം സാറേ, മൊത്ത ഗ്രാമത്തിൽ വെച്ച് എന്താ പറയുന്ന വെച്ചാ, മോഹന്റെ അടുത്ത് ഒരു വൈര ഒട്ടകം ഉണ്ടെന്നാണ്. എപ്പോ ആ വൈര ഒട്ടകം മോഹന്റെ അടുത്തേക്ക് വന്നോ, ആ വൈര ഒട്ടകം സ്വന്തം വായിലിരുന്ന് വൈര ഇടണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോഹനും അവന്റെ അച്ഛനെ പോലെ ബുദ്ധിയില്ലാത്തവനാണ്. മോഹൻ ഗ്രാമത്തിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് രണ്ടു മടങ്ങ് പൈസ കൊടുത്താ മേടിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ ഇതുവരെ അവന്റെ 20 ഒട്ടകനെയും വീടിനെയും അമ്മ മേടിച്ചിട്ടില്ല. ഇപ്പൊ നീ തന്നെ നോക്ക്, ഞാൻ എന്റെ സംസാരം കൊണ്ട് അവനെ മയക്കി അവന്റെ അടുത്തുനിന്ന് വൈര ഒട്ടകത്തിനെ ഞാൻ പിടിക്കും. പിറ്റേ ദിവസം ബൽറാം തന്റെ വേലക്കാരനായ ഹീരയുടെ കൂടെ മോഹന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. നീ നിന്റെ അച്ഛൻ മരിച്ചുപോയ ദിവസം ഒരുപാട് കരഞ്ഞതല്ലേ. ഏ ബുദ്ധിയില്ലാത്തവനെ, എപ്പോ എന്നെടുത്ത വൈര ഒട്ടകം നിന്റെ കയ്യിൽ കിട്ടിയോ, അപ്പൊ തന്നെ നിന്റെ വീടും സ്വത്തുകളൊക്കെ നീ തിരിച്ചെടുക്കണമല്ലോ. എന്തിനു വേണ്ടി പിന്നെ ജനങ്ങളുടെ സ്ഥലങ്ങളൊക്കെ മേടിച്ചു? ഞാൻ ഇതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം വിചാരിച്ചതാ ബൽറാം സാറേ. പറയൂ, എന്റെ 20 ഒട്ടകത്തിനും പിന്നെ എന്റെ സ്വന്തം വീടിനും എന്താ പൈസ എന്ന് ചേർത്ത് പറയൂ. ഞാൻ നിന്റെ 20 ഒട്ടകത്തിനും നിന്റെ വീടിനെയും തിരിച്ചു തരാം. അതിനു പകരം നീ നിന്റെ വൈര ഒട്ടകത്തിനെ നീ എനിക്ക് തരണം. ബൽറാമിന്റെ വാക്കുകൾ കേട്ട് മോഹൻ അതിഗാഢമായ ചിന്തയിൽ മുഴുകിയിരുന്നു. ശരി, ഞാൻ എന്റെ വൈര ഒട്ടകത്തിനെ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്തു നിബന്ധനയാണ്? നിങ്ങളെനിക്ക് തരേണ്ട എല്ലാ സ്വത്തിനെയും ചേർത്ത് നിങ്ങളുടെ സ്വത്തിനെയും എന്റെ പേരിലേക്ക് മാറ്റി എഴുതണം. എനിക്ക് സമ്മതമാണ്. പിറ്റേ ദിവസം
മോഹന്റെ പൂർവികരുടെ സ്വത്തുക്കളെല്ലാം മോഹന്റെ പേരിലേക്ക് എഴുതി ചേർത്തു. പഴയ ഒട്ടകങ്ങളെ മുഴുവൻ അദ്ദേഹത്തിന് തിരിച്ചുകൊടുത്തു. എന്നിട്ട് തന്റെ എല്ലാ സമ്പത്തും മോഹന്റെ പേരിലേക്ക് എഴുതി കൊടുത്തു. ഇന്നാ ബൽറാം സാറേ, ഇന്ന് തൊട്ട് ഈ വൈരോട്ടകം നിങ്ങൾക്കാണ് സ്വന്തം. ബൽറാം തന്റെ വേലക്കാരൻ ഹീരയുടെ കൂടെ ആ ഒട്ടകത്തെ മോഹന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് നടന്നു. നീ എന്നെ നോക്കിയതല്ല ഹീര, മോഹനും അവന്റെ അച്ഛനെ പോലെ തന്നെ ബുദ്ധിയില്ലാത്തവനെ പോലെ ഇരിക്കുന്നെ. നീ തന്നെ നോക്ക്, ഈ വൈരോ ഒട്ടകത്തിൽ നിന്ന് വൈരോ എടുത്ത് മോഹനെക്കാട്ടിലും വളരെ നല്ല കോടീശ്വരനാവാൻ പോവാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് മോഹൻ ആ ഒട്ടകത്തോട് പറഞ്ഞു, ഇന്ന് തൊട്ട് ഞാനാണ് നിന്റെ മുതലാളി, ഇപ്പൊ വേഗം നിന്റെ വായിൽ നിന്ന് വൈരത്തിനൊക്ക. പക്ഷേ ബൽറാമിന്റെ വാക്കുകൾ കേട്ട് ഒട്ടകം രത്നത്തിനു പകരം മണ്ണ് തുപ്പാൻ തുടങ്ങി. ഇത് കണ്ട ബൽറാം ദേഷ്യത്തോടു കൂടി പറഞ്ഞു, ചേട്ടാ, ഞാൻ നിന്റെടുത്ത് വൈരമല്ല തരാൻ പറഞ്ഞത്, പക്ഷെ നീ മണ്ണല്ല തുപ്പുന്നത്, വേഗം വൈരം താ. ബൽറാമിന്റെ ആവർത്തിച്ചുള്ള വാക്കുകൾ കേട്ടതിനു ശേഷവും ആ മാന്ത്രിക ഒട്ടകം മണലാണ് തുപ്പിയത്. നീ എന്നെ ബുദ്ധിയിലെത്തണോ വിചാരിക്കുന്നു? മായ വൈര ഒട്ടകമേ, ഒരു പക്ഷെ നീ എനിക്ക് വൈരം തന്നില്ലെങ്കിൽ പിന്നെ എന്തു സംഭവിക്കാ? നിന്റെ ദേഹത്തിലേക്ക് വൈരമെല്ലാം എടുത്ത് ഞാൻ എന്റെ കഷ്ടമെല്ലാം തീർത്തേക്കും. അങ്ങനെ ബൽറാം ആ ഒട്ടകത്തിന്റെ പുറത്തൊട്ടി പിടിച്ചിട്ടുള്ള രത്നങ്ങൾ എടുക്കാൻ കൈവച്ചപ്പോൾ ആ ഒട്ടകം അപ്രത്യക്ഷനായി. ആ ഒട്ടകം അപ്രത്യക്ഷനായി കണ്ട ബൽറാം പേടിച്ചുകൊണ്ട് ഹീരയോട് പറഞ്ഞു, ഇത് കാണാതെ പോയല്ലോ. ബൽറാം സാറേ, എനിക്കെന്താ തോന്നുവച്ച, മോഹൻ നിന്നെ പോട്ടനാക്കിന്നാണ്. അപ്പോൾ ബൽറാമിന്റെയും ഹീരയുടെയും കാതുകളിലേക്ക് മോഹന്റെ വാക്കുകൾ എത്തിച്ചേർന്നു. ഇപ്പഴത്തേക്കും ബൽറാം സാറല്ല, പിച്ചക്കാരനായിരിക്കാണ് ഇദ്ദേഹം. ഇവിടെ എന്തോ നടക്കണു മോഹൻ, ആ വൈരോട്ടകം എവിടെ പോയി? ആ വൈരോട്ടകം എവിടെ പോണോ, അത് അവിടെ തന്നെ പോയിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് മോഹൻ അതേ ചിത്രം അവരെ രണ്ടുപേരെയും കാണിച്ചു. ആ ചിത്രത്തിൽ അതേ ഒട്ടകത്തിന്റെ പടം ഉണ്ടായിരുന്നു. നീ നിന്റെ എല്ലാ സ്വത്തും എനിക്ക് തന്ന് നീ എന്റെ അടുത്ത് നിന്ന് ഏത് മായ ഒട്ടകം മേടിച്ചിട്ട് പോയോ? ആ മായ ഒട്ടകത്തിന് എന്റെ മുത്തശ്ശൻ മായ നഗരത്തിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. ഈ ഒട്ടകം എപ്പോ ഫോട്ടോയിൽ നിന്ന് പുറത്തു വന്നു അപ്പൊ തന്നെ ഇത് എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ മുത്തശ്ശൻ നിന്റെ അടുത്ത് ഒരു കടനും മേടിച്ചിട്ടില്ലാന്ന് നീ എന്റെ അച്ഛന്റെ അടുത്ത് കള്ളം പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ മായ ഒട്ടകമാണ് എന്റെ അടുത്ത് നിന്നെ നശിപ്പിക്കാനായിട്ടുള്ള ഐഡിയ എനിക്ക് പറഞ്ഞു തന്നതും. പിന്നെ നിനക്കൊരു തമാശ പറയട്ടെ, ഈ മായ ഒട്ടകം എന്റെ കൈ പെട്ടാ മാത്രമല്ലേ ഇതിൽ നിന്ന് പുറത്തു വരുള്ളൂ. എന്തെന്ന് വെച്ചാ ഇത് എന്റെ മായ ഒട്ടകമാണ്, നിന്റേതല്ല. ഇനി നിന്റെ ജീവിതം മൊത്തം പാവപ്പെട്ടവനായിട്ട് ജീവിക്കണം. ഇനി പാവമായിട്ട് ജീവിക്കുന്നത് എത്ര കഷ്ടമാണെന്ന് നിനക്കും അറിയണല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് മോഹൻ അവിടെ നിന്നും പോയി. ബൽറാമും ഹീരയും വല്ലാതെ പറ്റിക്കപ്പെട്ടു.